നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് എന്നാൽ ഇരട്ട വോട്ടിംഗ് വിവാദം ഇക്കുറി തലപ്പൊക്കിയിരുന്നു പ്രധാനമായും ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് ആരോപണം ഉയരുന്നത് ആറ്റിങ്ങലിൽ ഒരു ലക്ഷത്തോളം ഇരട്ട വോട്ടിംഗ് ഉണ്ട് എന്നാണ് യു പരാതി വളരെ കുറച്ച് ഇരട്ട വോട്ടർമാരെയാണ് ആറ്റിങ്ങലിൽ ശ്രദ്ധയിൽപ്പെട്ടത് എന്നും ഇതിലേറിയ പങ്കും ഒരേ പേരുള്ള വ്യത്യസ്ത വ്യക്തികളാണ് എന്നറിയാൻ കഴിഞ്ഞതായി ജില്ലാ കളക്ടർ കെ വാസുകി ഇന്നലെ അറിയിച്ചിരുന്നു ബാക്കിയുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചതായും വാസുകി പറഞ്ഞു പത്തനംതിട്ടയിൽ ഇരട്ട വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയതും യു ഡി എഫ് തന്നെയാണ് മണ്ഡലത്തിൽ അധികം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയതായാണ് ഡി സി സി നേതൃത്വം ഒന്നിലേറെ തിരിച്ചറിയൽ കാർഡുകളുള്ള എൺപത്തിയേഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടർമാർ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് ഡി സി സിയുടെ കണ്ടെത്തൽ സി പി എമ്മും ബി ജെ പിയുമാണ് ക്രമക്കേടിന് പിന്നിലെന്നാണ് ആക്ഷേപം കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലിടുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരട്ട വോട്ടിംഗ് വിവാദത്തിൽ പരാതിക്കാർ യു ഡി എഫും പ്രതിസ്ഥാനത്ത് എൽ ഡി എഫുമാണ് പ്രധാനമായും പത്തനംതിട്ടയിലെ മറ്റൊരു ആരോപണം നാമജപയാത്രയിൽ പങ്കെടുത്തവരുടെ വോട്ടുകൾ പലതും പട്ടികയിൽ നിന്ന് നീക്കി എന്നതാണ് കെ സുരേന്ദ്രൻ പ്രതീക്ഷ വെക്കുന്നത് തന്നെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ വോട്ട് പെട്ടിയിലാക്കാമെന്നായിരുന്നു ഇങ്ങനെ ഓരോ പൊല്ലാപ്പ് വന്നാൽ സുരേന്ദ്രന്റെ കാര്യം പരുങ്ങനിലാവുക സ്വാഭാവികം അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ വിലാപം ന്യായമല്ലേ ആകെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം കനത്ത മഴയും അവഗണിച്ച് അമിത്ഷായുടെ റാലിയിലാണി നടന്ന ജനപങ്കാളിത്തത്തിലാണ് ശബരിമല കർമ്മസമിതിയുടെ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്ത തങ്ങൾക്ക് കിട്ടില്ലെന്നുറപ്പാക്കിയ വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും സി പി എം വെട്ടിനിരത്തിയോ എന്നതാണ് സുരേന്ദ്രന്റെ ആവലാതി ഇക്കുറിയെങ്കിലും നിലം തൊടാൻ കിട്ടിയ അവസരം പോയി പോയാൽ എന്ത് ചെയ്യാനാണ് കടമ്പനാട് പഞ്ചായത്തിലെ ഈഴവ ഭൂരിപക്ഷ മേഖലയായ നെല്ലിമുകളിൽ മാത്രം ഇങ്ങനെ വെട്ടിനിരത്തിയിരിക്കുന്നത് നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടാണ് ഇതെല്ലാം സി പി എം കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടാണ് ഇതെല്ലാം തന്നെ മാറിയ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കൂട്ട വെട്ടിനിരത്തൽ ഇന്നലെ വൈകിട്ട് ബി എൽഒമാർ സ്ലിപ്പുമായി എത്തിയപ്പോഴാണ് പോയ വിവരം ഇവർ തന്നെ അറിയുന്നത് സാധാരണ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കുന്നത് പരാതി പ്രകാരമാണ് ആള് മരിച്ചുപോയി സ്ഥലത്തില്ല സ്ഥലം വിട്ടുപോയി എന്നിങ്ങനെയുള്ള കാരണങ്ങളാകും പരാതിയിൽ നിരത്തുക പരാതി ലഭിച്ചാലുടൻ തിരഞ്ഞെടുപ്പ് വിഭാഗം ആർക്കെതിരെയാണോ പരാതി ലഭിച്ചിരിക്കുന്നത് അവർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകും നോട്ടീസുമായി ഹാജരായി തന്റെ ഭാഗം വിശദീകരിക്കുന്നവരെ പട്ടികയിൽ നിലനിർത്തും എന്നാൽ ഇവിടെ അത്തരമൊരു നോട്ടീസ് ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിച്ചതുമില്ല അങ്ങനെ വോട്ടർ പോലും അറിയാതെയാണ് പട്ടികയിൽ നിന്ന് അവർ അപ്രത്യക്ഷമായിരിക്കുന്നത് സംഗതി സത്യമായാൽ കെ സുരേന്ദ്രൻ കുറച്ചധികം വിയർക്കേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും